ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ ഹഫിള സുന്നതി, ആരെങ്കിലും ഈ കാലഘട്ടത്തിൽ എന്റെ ഒരു സുന്നത്ത് നിലനിർത്തിയാൽ, അക്രമഹുല്ലാഹു ബി അർബഇ ഖിസാൽ, നാല് കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു അവനെ ബഹുമാനിക്കുമെന്ന്, അവളെ ബഹുമാനിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്തി ശപിക്കപ്പെട്ട കാലഘട്ടത്തിൽ ആരെങ്കിലും നിലനിർത്തിയാൽ, നാല് കാര്യങ്ങൾ കൊണ്ട് അല്ലാഹുവിനെ ദുനിയാവിൽ തന്നെ ബഹുമാനിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ ഉറക്കപ്പറ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ലയോ, ആ സുന്നത്തുള്ളവനല്ലയോ നാളെ മഹ്ശറയുടെ ശഫാഅത്ത് കിട്ടുക, അവനല്ലയോ വസീലയുടെ നായകനെ കിട്ടുക, അവനല്ലയോ അല്ലാഹുവിന്റെ റസൂലിനെ കിട്ടുക. പൊന്നുപോലെ മമ്മൂട്ടിക്കു വേണ്ടി, മോഹൻലാലിന് വേണ്ടി, ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരാ, അവർക്ക് വേണ്ടി നീ എത്ര സ്നേഹിച്ചാലും, അവരുടെ നാമം നീ ആയിരം വട്ടം പറഞ്ഞാലും, അവരുടെ സിനിമ കാണാൻ നീ ആദ്യം തിയേറ്ററിൽ കയറിയാലും, മമ്മൂട്ടി പോകുന്ന വാഹനത്തിന്റെ പുറകെ ഒരു ഫാൻസുകാരൻ പോയപ്പോ അവന് മമ്മൂട്ടിയെ കാണാനിട്ടവാ, തൊടാൻ വല്ലാത്ത കൊതിയാ, വാഹനം നിർത്തിയിട്ട് തന്നെ ഒന്ന് തൊടാൻ വരുന്നവന് മമ്മൂട്ടി വലത് കൈ കൊണ്ട് അടിച്ചോടിച്ചെങ്കിൽ, പൊന്നുമോനെ മമ്മൂട്ടിക്ക് വേണ്ടി സിംബാഗാദ് വിളിക്കുന്നവനെ ദുനിയാവിലൊന്ന് തൊടാൻ പോയപ്പോ മമ്മൂട്ടി കരണത്തടിച്ചെങ്കിൽ, സ്റ്റേജ് ഷോയിൽ പങ്കെടുക്കുന്ന മോഹൻലാലിന്റെ കയ്യിൽ തൊടാൻ പോയ ഫാൻസുകാരനെ മോഹൻലാൽ വലിച്ചു തൂക്കിയെറിഞ്ഞെങ്കിൽ, ഈ ഭൗതിക ദൈവങ്ങൾ നിന്നെ വലിച്ചെറിയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്ത് നീ ജീവിതത്തിൽ ഹയാത്താക്കിയോ, ആരാരുമില്ലാത്ത പരലോകത്ത് നീ ഇങ്ങനെ നിൽക്കുമ്പോ, ആ സമയത്ത് അശ്ശഫാഅത്ത് ഹബില്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഅഹ്ലനാ ഇന്നല്ലാഹയാ സയ്യിദി ഖൈറൻ നബി. ആ സമയത്ത് തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഏത് സമയത്ത് വന്നാലും ഔദ് കൗസറിന്റെ ഓരത്ത് ഞാൻ ഉണ്ടാകുമെന്ന്, ഏത് സമയത്തും നമ്മളെ കാത്തിരിക്കുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൂടയോ, അല്ലാഹുവിന്റെ റസൂലിനെ ആദരിച്ചുകൂടയോ, ഉഖബ തരീ ഗലീമേ യഖറാ തരീ ഗലീമേ, മദീനയുടെ നായകനെ, ആഖിറത്തിന്റെ പിടിവള്ളിയെ, ശഫാഅത്തിന്റെ നായകനെ, വസീലയുടെ ഉടമസ്ഥനെ, ആമിനയുടെ മുത്തുമോനെ, ഫാത്തിമയുടെ പ്രിയപ്പെട്ട ഉപ്പേ, ലോകത്തിന്റെ തിരുദൂതരെ, ഉജാല ജിസ്കാ ദോദഹാമേ ഓ മേരി ആഖാ കി റോഷനി ഹേ, ഉൻകി കദമോ കി ബർകതും സേ യേ സിന്ദഗി ആജ് സിന്ദഗി ഹേ. എന്റെ പ്രവാചകൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ജീവിതം ഒരു ജീവിതമാകുമായിരുന്നുവോ? മദീന ഇല്ലാത്ത ലോകം എന്ത് ലോകമാണ്? പാരീസിനെന്ത് സൗന്ദര്യം, വെനീസിനെന്ത് സൗന്ദര്യം, ലോസാഞ്ചലസിനെന്ത് മാടകത്വം? ഈ ലോകത്തിന്റെ സൗന്ദര്യം മദീനയാണ്, പച്ചക്കുപ്പയാണ്. പച്ചക്കുപ്പയില്ലാത്ത ലോകത്തിനെന്ത് ശോഭ, പച്ചക്കുപ്പയില്ലാത്ത ലോകത്തിനെന്ത് സൗന്ദര്യം, ഈ അഖില ലോക ബ്രഹ്മാണ്ട കടാകത്തിന്റെ സൗന്ദര്യം പച്ചക്കുപ്പയുടെ കീഴിൽ കിടക്കുന്ന എന്റെ മുത്താണ്, എന്റെ ഹബീബാണ്, എന്റെ റസൂലാണ്, എന്റെ ജീവിതത്തിന്റെ അകമ്പൊരുളാണ്, എന്റെ ആദർശത്തിന്റെ സത്താണ് ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സുന്നത്ത് ജീവിതത്തിൽ പകത്ത് തെറുപ്പക്കാരാ. നാല് കാര്യങ്ങൾ കൊണ്ട് ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു നിന്നെ ബഹുമാനിക്കുമെന്ന് മുഖബിറേ സാദിഖ് നബി മുഹമ്മദ് മുസ്തഫ. ആ നാല് കാര്യങ്ങൾ ജീവിതത്തിൽ പറയുമ്പോ ഈ വിഷയം സലാത്തോടെ അവസാനിക്കുകയാണ്. ഒന്നാമത്തോടെ ഇടന്നറിയോ, അത് ആർക്കും പണം കൊടുത്താൽ കിട്ടില്ല, ആയിരം വാരിയെറിഞ്ഞാൽ കിട്ടില്ല, ഒരു അധികാരത്തിന് നൽകാൻ കഴിയില്ല. അൽ മഹബ്ബത്ത് ഫീ ഖുലൂബിൽ ബററ, ഒരു സുന്നത്ത് ജീവിതത്തിൽ ചെയ്താൽ ഒന്നാമത്തെ അനുഗ്രഹം അൽ മഹബ്ബത്ത് ഫീ ഖുലൂബിൽ ബററ, എല്ലാവരുടെയും മനസ്സിൽ നിന്നോട് വല്ലാത്ത സ്നേഹമായിരിക്കും. നീ ഒരു സുന്നിയാണോ? ഹബീബായ മുത്തിന്റെ സുന്നത്തുള്ളവനാണോ? ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും നല്ല മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നോട് വല്ലാത്ത സ്നേഹമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു ഭാഗ്യം തരട്ടെ.
ഒന്നാമത്തെ കാര്യം അൽ മഹബ്ബത്ത് ഫീ ഖുലൂബിൽ ബററ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ എഴുന്നേറ്റാൽ ഉടനെ താൻ താമസിക്കുന്ന തന്റെ വീട് ചൂലുകൊണ്ട് വൃത്തിയാക്കാറുണ്ടായിരുന്നു. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, നാളെ രാവിലെ ചൂലെടുത്തിട്ട് വീടടിക്കണവരൊക്കെ ഒന്ന് പൊക്കി. ഇവരോട് ഞാൻ ചോദിക്കും പെണ്ണുങ്ങളോട്, തീർന്നു സംഭവം. മദീനയിലെ ജലക്ഷാമം ഉണ്ടാകുമ്പോ വകാന റജുലും മദീനയുടെ അങ്ങേ മലഞ്ചെരുവിൽ നിന്ന് തോളത്ത് കുടത്തിൽ വെള്ളം കോരിക്കൊണ്ടുവരുന്ന പുരുഷന്മാരുടെ കൂട്ടത്തിൽ എന്റെ ഹബീബായ നബി ഉണ്ടായിരുന്നെന്ന് ബഹുമാനപ്പെട്ട ബീവി ആയിഷ. ജലക്ഷാമം ഉണ്ടാകുമ്പോൾ വെള്ളം കോരിക്കൊടുത്ത ഭർത്താവ്, ഇത് സുന്നത്ത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പള്ളിയിലെ വാള് പറയുകയാണ്, ഇനി ഒരു സുന്നത്ത് പറഞ്ഞു തരാം. ഹബീബായ നബി നിങ്ങൾ മദീനത്തെ പള്ളിയിലെ വാള് പറയുകയാണ്, ആ സമയത്ത് പറഞ്ഞ് ആരെങ്കിലും അവന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ, സ്നേഹത്തോടെ ഒരു പിടി വെള്ളം തന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരു ഭർത്താവ് ഒഴിച്ചു കൊടുത്താൽ, നാളെ അവന് സ്വർഗത്തിലെ വെള്ളം ഞാൻ കുടിപ്പിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസ് കേക്കേണ്ട താമസം സൗബാൻ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് ഓടുകയാ. ഓടിച്ചെന്ന് അടുക്കളയിൽ ജോലി നിൽക്കുന്ന ഭാര്യയോട് പറഞ്ഞ്, ഇങ്ങോട്ട് വാ, അടുക്കളയിൽ ജോലിയുണ്ട്, ജോലി നിർത്തിയിട്ട് എന്റെ കൂടെ വാ. കയ്യിൽ പിടിച്ചു വലിച്ച് വീടിന്റെ മുറ്റത്തുള്ള കിണറിന്റെ മുമ്പിലെത്തി തൊട്ടി താഴേക്ക് ഇട്ടിട്ട് വെള്ളം കോരി. ഭാര്യയോട് പറഞ്ഞ്, വായ തുറക്ക്. വായ തുറന്ന ഭാര്യയുടെ വായിലേക്ക് ഒരു കവിള് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്ത സൗബാനതി അല്ലാഹു അൻഹു. അത്ഭുതത്തോടെ ഭാര്യ ചോദിച്ച്, നിങ്ങൾക്ക് ഭ്രാന്താണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ വന്ന് കേൾക്കാൻ പോയടാ. ഇറങ്ങി വന്നിട്ട് അടുക്കളയിൽ ഇരുന്ന് എന്നെ പിടിച്ചുകൊണ്ടുപോയി കിണറിന്റെ ചാരത്ത് നിർത്തിയിട്ട് എന്റെ വായിന് വെള്ളമടിച്ച് തരുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് ബഹുമാനപ്പെട്ട സൗബാനതിയല്ലാഹു എന്ന് പറഞ്ഞു, പെണ്ണേ, ഞാനിത് ചെയ്തത് എന്തിനെന്നറിയോ? തസ്ദീഖം ബിഖൗലി റസൂലില്ലാ, എന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഒരു വാക്ക് അതേപടി ജീവിതത്തിൽ പകത്താനാ. നീ കെട്ടിക്കൊണ്ടുവന്ന, നീ മഹറ് കൊടുത്ത് കെട്ടിക്കൊണ്ടുവന്ന ഒരു പിതാവിന്റെ കൈ പിടിച്ചിട്ട് സൗവദിത്തുക്ക, ഞാൻ ഇവളെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് നീ വിവാഹം ചെയ്തു കൊണ്ടുവന്ന ഭാര്യയുടെ വായില് ഒരു തുള്ളി പച്ചവെള്ളം ഒടിച്ചു കൊടുക്കൽ പോലും സുന്നത്താണെന്ന് ലോകത്തോട് പഠിപ്പിച്ചു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മനസ്സിലായ ഭാര്യക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിന് ഹൗദുൽ ഖൗസറിന്റെ വെള്ളം കിട്ടും. എത്ര പേരുണ്ട്, എത്ര പേരുണ്ട്, പോയിട്ട് ചെയ്യും. ഇത്തിരി വെള്ളം എടുത്തിട്ട് ചക്കരെ കുടിയും പറഞ്ഞിട്ട് കൊടേ, ഇത് കൊടുക്കണേന് കുഴപ്പമില്ല. ഈ ഭർത്താവിന്റെ ഉമ്മ കണ്ട ഓ പെറ്റു മൂന്നെണ്ണം, അവൻ ഇപ്പോഴാണ് അവളുടെ ഒരു പ്രേമം. ഈ തള്ളയ്ക്ക് ആ സമയത്ത് എന്താ കാര്യം? അവരുടെ ഇതൊക്കെ കഴിഞ്ഞല്ലേ, അവർ മാറി ഒരു മൂലയിൽ പോയിരുന്നോണം. ഈ തള്ളയാണെങ്കിൽ അമ്മായിയും വേണില്ല. ചില സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഭാര്യ ഭർത്താക്കന്മാരെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടാൻ പാടില്ല. അവളവനും കൂടെ ഒരു കൂടി. ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു സുന്നത്താണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ വിശദീകരിക്കാൻ സമയമില്ല. ഈ ഒരു സുന്നത്ത് ഇതൊക്കെ ചെയ്താ ഉസ്താടെ എന്താ കിട്ടുക? അത് വെള്ളം കുടിപ്പിക്കല് മാത്രമല്ല, വീടൊന്ന് അടിച്ചു തളിക്കല് മാത്രമല്ല, ഒരൽപ്പം വെള്ളം കോരി കൊടുക്കലല്ല, ഭാര്യമാരെ സഹായിക്കുക. ആ വിഷയത്തിൽ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, എന്റെ ഭാര്യ സദസ്സിലുള്ളത് കൊണ്ട്. ഞാൻ ഇതൊക്കെ വാത പറയുമ്പോ പെണ്ണുങ്ങൾ വിചാരിക്കും, അല്ലാഹുവേ ബാക്കവി ഉസ്താദിന്റെ ഭാര്യ എന്തോ ഒരു ഭാഗ്യവതിയാ. അവളോട് ചോദിച്ചാൽ കഥ അറിയാവും. അതുകൊണ്ട് ആ ഭാഗത്തെ ഇതൊക്കെ ചെയ്താല് എന്താ കിട്ടുക? വളരെ നിസ്സാര കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. നാല് രീതിയിലുള്ള ബഹുമാനം നമുക്ക് ദുനിയാവിൽ കിട്ടും. ഒന്ന്, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമ്മളോടുള്ള സ്നേഹം ഉണ്ടാവും. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ.
കാരണമെന്താ? ഈ സുന്നത്ത് നിർവഹിച്ചാൽ മറ്റുള്ളവരുടെ ഹൃദയത്തിന് നമ്മളോട് വല്ലാത്ത സ്നേഹമാ. നമ്മൾ മരിച്ചാൽ അവർ ഓടി കാണാനെത്തും. ആ സ്നേഹം വരുമ്പോ നമ്മൾ അങ്ങാനും മരിച്ചെന്ന് കേട്ടാൽ പൊട്ടിക്കരഞ്ഞു പോകും ജനങ്ങൾ മുഴുവനും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ജീവിതത്തിൽ സുന്നത്ത് പകർത്തുന്ന മനുഷ്യന് എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഉണ്ടായിരുന്നു. പൂന്തറഹിദായത്തുൽ ഇസ്ലാം അറബി കോളേജിന്റെ സ്ഥാനപതി എന്റെ പ്രിയപ്പെട്ട കോയാ ഉസ്താദിന് ആഹിറം വിശാലമാക്കി കൊടുക്കട്ടെ.